ഏവർക്കും സുഭാഷ് മാത്സ് ക്ലാസ് സ്വാഗതം. നമ്മളിന്ന് പ്ലസ് വൺകാർക്ക് വേണ്ടിയുള്ള ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ്. നമ്മളിന്ന് രണ്ട് ചോദ്യങ്ങളാണ് എടുത്തിരുന്നത്. ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ ഉറപ്പായിട്ടുള്ള രണ്ട് ചോദ്യങ്ങൾ. ഈ ഉറപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ രണ്ട് ചോദ്യങ്ങളും ചിലപ്പോൾ ചോദിക്കാം, ഇല്ലെങ്കിൽ ഒരെണ്ണം ഷുവർ ആയിട്ടായിരിക്കും. ഓക്കെ, 4 മാർക്സിൻ്റെയുണ്ട്, 3 മാർക്സിൻ്റെയുണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ ചേർന്ന് 7 മാർക്ക് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ എല്ലാ ചാപ്റ്റേഴ്സിലും ഉണ്ട്. പക്ഷെ നിങ്ങളത് കണ്ടു വേണം പഠിച്ചു പോകാൻ, ഇല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സമയം പോകും. പഠിച്ചതൊന്നും എല്ലാം കൂടെ എക്സാമിന് വരണമെന്നില്ല. നമ്മൾ പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും എല്ലാം എക്സാമിനുള്ളതായിരിക്കും ഉറപ്പായിട്ടും. ഓക്കെ, പിന്നെ നമ്മുടെ ട്യൂഷൻ ഉണ്ട്, ജോയിൻ ചെയ്യാം. നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള പ്രോബ്ലം ഓറിയൻറ്റഡ് പാക്കേജ്, ഓക്കെ, ഈ എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ മാത്രം അടങ്ങുന്ന ക്ലാസ്സുകളാണ് തരുന്നത്. ജോയിൻ ചെയ്യാം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും, വളരെ എളുപ്പത്തിൽ, ഫുൾ പഠിക്കാതെ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ജോയിൻ ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്പർ 9846708540 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യൻസും പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിലാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നല്ലപോലെ പഠിച്ചോണം. അപ്പോൾ എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്, ഒരു ലൈക്കും ഒട്ടും കുറയ്ക്കാതെ തന്നേക്കണം. ഓക്കെ, നോക്കിക്കേ, ഫൈൻഡ് എൻ ഇഫ് എൻ പി 4 ÷ n-1 p4 = 5/3. ഈ കണ്ടീഷൻ വെച്ചുകൊണ്ട് എന്നിനെ കണ്ടുപിടിക്കണം. അപ്പോൾ എൻ പി 4 എന്ന് പറഞ്ഞാൽ നമ്മൾ എൻ പി ആർ എന്നുള്ള ഫോർമുല നമുക്കറിയാം. എൻ പി ആർ ഈസ് ഈക്വൽ ടു n·(n-r)² എന്നാണ്. അങ്ങനെയാണെങ്കിൽ എൻ പി 4നെ ചോദിച്ചാൽ n·(n-4)² എന്ന് എഴുതണ്ട, അല്ല ചെയ്യാൻ പറ്റും. ഓക്കെ, n·(n-1)² നമുക്ക് ആ ക്വസ്റ്റ്യൻ അങ്ങോട്ട് എടുത്ത് എഴുതാം, എന്നിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി. എൻ പി ഫോറിനെ നമ്മൾ ഈ ഫോർമുല ഉപയോഗിക്കാതെ അടുത്തതിലൂടെ ഒരൊറ്റ ചാട്ടത്തിൽ പോകാൻ പോവാണ്, ഫാക്ടോറിയലൊന്നും ഇല്ലാതെ. ഓക്കെ, അതിനുവേണ്ടി ചെയ്യുന്ന വഴി എന്ന് പറഞ്ഞാൽ ഈ എന്നിൽ അങ്ങോട്ട് തുടങ്ങുക. ഓക്കെ, എന്നിൽ അങ്ങോട്ട് തുടങ്ങി 4 പേര് എഴുതണം, ഓരോന്ന് വെച്ച് കുറച്ച്. n-1, n-2, n-3 4 പേരായി കേട്ടോ. ഓക്കെ, 1, 2, 3, 4. n-1 p4 എന്ന് പറഞ്ഞാലും n-1 തുടങ്ങണം. ഓക്കെ ആണല്ലോ, അല്ലാതെ എല്ലാം എന്നിലല്ല തുടങ്ങുന്നത്. ഇവിടെ ആരാണോ അയാളിൽ തുടങ്ങണം. എത്ര പേര് എഴുതണം? രണ്ട്, ഇവിടുത്തെ നമ്പർ 4 പേർ, ഓരോന്ന് വെച്ച് കുറച്ച്, ദാറ്റ്സ് ഓൾ. അപ്പോൾ n-1 എഴുതി, n-2 എഴുതി, n-3 എഴുതി, n-4 എഴുതി. ആൻസർ ഈസ് 5/3. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടും എഴുതാൻ വളരെ എളുപ്പം കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ ഫോർമുല ഒന്ന് ഉപയോഗിക്കാതാണ് ചെയ്തത്, വളരെ എളുപ്പത്തിൽ. ഇനി അങ്ങോട്ട് കുറേ പേരെ വെട്ടി കളയണം, അതാണ്. ഇത് വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി, ഇത് വെട്ടിപ്പോയി, കണ്ടല്ലോ. n-1, n-1, n-2, n-3 വെട്ടിപ്പോയി. ബാക്കി ഇവിടെ ഒരു n ഉണ്ട്, ഇവിടെ ഒരു n-4 ഉണ്ട്. ദാറ്റ് ഈസ് n·(n-4)= 5/3. ഇനി അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഇനി അങ്ങോട്ട് കണ്ടുപിടിക്കുക, ആൻസർ കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × n, ദാറ്റ് ഈസ് 3n = 5 × n-4, ഓർ 3n = 5n-20. 5 × n, 5 × 4. എന്നിനെല്ലാം ഒരു സെറ്റ് എത്തിക്കുമ്പോൾ ദാറ്റ് ഈസ് 3n-5n = −20 or −2n = −20 or n = −20 or −2. ആൻസർ ഈസ് 10. ഓക്കെ, സ്പീഡായിരിക്കണം, മാത്സ് ആണ്, വളരെ ഫാസ്റ്റ് സ്പീഡ്, ഫാസ്റ്റ് മാത്സിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതില്ലാതെ മുന്നോട്ട് നമുക്ക് മാത്സിനെ വളരെ എളുപ്പത്തിൽ എത്തിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ അതിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യണം, മനസ്സ് അതിനു വേണ്ടി അങ്ങോട്ട് വർക്ക് ചെയ്യണം, പ്രാക്ടീസ് ആക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ ഇനി ചെയ്ത് എത്ര കിട്ടി? 10 എന്ന് പറഞ്ഞാൽ ഈ എന്നിൻ്റെ പ്ലേസുകളിൽ നിങ്ങൾക്ക് 10 കൊടുത്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നത് 5/3 എന്നായിരിക്കും. ഓക്കെ ആണല്ലോ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ പ്രോബ്ലമൊക്കെ റെഡി ആയിട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പോൾ ഈ വർഷത്തെ എക്സാമിനാണ് ഉറപ്പായിട്ടും വരാൻ സാധ്യത. കഴിഞ്ഞ വർഷങ്ങളിലപ്പോൾ ഇത് വരുന്നില്ലായിരുന്നു, കാരണം കൊറോണയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വരുന്നില്ലായിരുന്നു. പക്ഷേ ഈ വർഷത്തെ ഈ എക്സാമിന് ഉറപ്പായിട്ടുണ്ടാവും, പബ്ലിക് എക്സാമിനുണ്ടാവും. ഓക്കെ, ഫൈൻഡ് ആർ ഇഫ് 5 × 4 PR = 6 × 5 PR −1. ഇത് ഇത്തിരി ചെയ്യാൻ കൂടുതലുണ്ട്, അത്ര എളുപ്പത്തിലല്ല, എന്നാലും ചെയ്തെടുക്കണം, കാരണം 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫോർമുല തന്നെ അപ്ലൈ ചെയ്യണം. n·(n·4)² അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ല നമുക്ക് മറ്റേതുപോലെ എളുപ്പവഴി ഇല്ല. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഒക്കെ ഒന്ന് എടുത്തെഴുതാം. 5 × 4 PR = 6 × 5 PR −1. ഫസ്റ്റ്, നെക്സ്റ്റ് ഈ 4 PR എവിടെയും 5 PR − 1 എവിടെയും ആ ഫോർമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 5 നോക്കി എഴുതി. 4 PR എന്ന് പറയുമ്പോൾ 4 ×4 = 6 ×
ഫൈവ് പി ആർ മൈനസ് വൺ നോക്കിക്കേ, എൻ ബി ആറിൻ്റെ ഫോർമുല എൻ ഫാക്ടോറിയൽ ബൈ ഇത് മൈനസ് ഇത് ഫാക്ടോറിയൽ. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഫോർ ഫാക്ടോറിയൽ ബൈ ഇത് മൈനസ് ഇത് ഫാക്ടോറിയൽ, ഇവിടെ അത് തന്നെയാണ് ഫൈവ് ഫാക്ടോറിയൽ ബൈ ഇത് മൈനസ് ഇത് എന്ന് പറഞ്ഞാൽ ഫൈവ് മൈനസ് ഓഫ് ആർ മൈനസ് വൺ ഫാക്ടോറിയൽ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് സിംപ്ലിഫിക്കേഷൻസ് ആണ്, ദാറ്റ് ഇസ് ഫൈവ് ഇൻറ്റു ഫോർ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ബൈ ഫോർ മൈനസ് ആർ ഫാക്ടോറിയൽ ഈക്വൽ ടു സിക്സ് ഇൻറ്റു ഫൈവ് ഫാക്ടോറിയൽ ഇസ് വൺ ഇൻറ്റു ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഫോർ ഇൻറ്റു ഫൈവ് ഡിവൈഡ് ബൈ ഈ ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ആർ എന്ന് വരും, മൈനസ് മൈനസ് പ്ലസ് വൺ എന്ന് വരും. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ഫൈവ് ഉണ്ട്, അപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ഫൈവ് ചേർന്ന് പ്ലസ് സിക്സ്. ഓക്കെ ആണല്ലോ. പിന്നെ ഒരു മൈനസ് ആറും ഫാക്ടോറിയൽ. അപ്പോൾ സിംപ്ലിഫിക്കേഷൻ ഒന്ന് നോക്കിയോണം, സൈഡ് ചെയ്ത് നോക്കണം. ഓക്കെ, ഇവിടെ ഈ ഒന്ന് തൊട്ട് നാല് വരെ ഈ അഞ്ചുകൂടെ ചേർന്ന് ഇത്രയും അങ്ങ് വെട്ടിപ്പോക്കുള്ളൂ. കണ്ടല്ലേ, ന്യൂമറേറ്ററിലെ കോമൺ ടൈംസ് വൺ ടു ത്രീ ഫോർ ഫൈവ്, വൺ ടു ത്രീ ഫോർ ഫൈവ്. പിന്നെ ഇവിടെ ആരും ഇല്ലെങ്കിൽ ആരുണ്ടെന്ന് നോക്കിയോണം, വൺ ബൈ ഫോർ മൈനസ് ആർ ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡ് വരുമ്പോൾ സിക്സ് ബൈ സിക്സ് മൈനസ് ആർ ഫാക്ടോറിയൽ. ഈ സിക്സ് മൈനസ് ആർ ഫാക്ടോറിയലിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. സിക്സ് മൈനസ് ആർ ഫാക്ടോറിയൽ സിംപ്ലിഫിക്കേഷൻ നടത്താൻ പോകുന്ന ശ്രദ്ധിച്ചോണം. ഇപ്പോൾ സെവൻ ഫാക്ടോറിയൽ എന്നുള്ളൊരു നമ്പറിനെ നമുക്ക് ഈ പറയാൻ പോകുന്ന രീതിയിൽ കൂടി എഴുതാം. നോക്കിക്കോണം, ദാറ്റ് ഈസ് സെവൻ ഇൻറ്റു സിക്സ് ഇൻറ്റു ഇങ്ങനെ ഓരോന്ന് വെച്ച് കുറച്ചോടെ ഇരിക്കാം. അടുത്ത ഫൈവ് എഴുതാം, ഫോർ എഴുതാം. നിങ്ങൾ ഇവിടെ കൊണ്ടാണ് നിർത്തുന്നത്, നിർത്തുന്ന നമ്പറിന് ഫാക്ടോറിയൽ കൊടുത്ത് മാത്രം നിർത്തണം, വേറെ ഒന്നിനും ഫാക്ടോറിയൽ കൊടുക്കില്ല, നിർത്തുന്ന നമ്പറിന് മാത്രം. ഇപ്പോൾ ഞാനിപ്പോൾ അടുത്ത നമ്പറായി ഫൈവേ കൊണ്ട് നിർത്തുക, അവിടെ കൊണ്ട് കൊടുക്കണം ഫാക്ടോറിയൽ. ഇനി അല്ലെങ്കിൽ എഴുതുക ഫൈവ് ഇൻറ്റു ഫോർ ഇൻറ്റു ഫോറിനോട് എഴുതുന്നെങ്കിൽ ഇവിടെ അല്ല ഫാക്ടോറിയൽ, നിങ്ങളിപ്പോൾ ഫോറോട് എഴുതുകയാണെങ്കിൽ ഫോറിന് കൊണ്ട് നിന്ന് കൊടുക്കണം ഫാക്ടോറിയൽ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഓരോ നമ്പർ ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുക, കുറച്ച് എവിടേക്കാണ് നിൽക്കുന്നത് അവിടെ കൊണ്ടുവന്ന് ഫാക്ടോറിയൽ കൊടുക്കുക. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ സിക്സ് മൈനസ് ആർ എഴുതി ഒന്ന് കുറച്ചു, ഫൈവ് മൈനസ് ആർ എഴുതി ഒന്ന് കുറച്ചു, ഫോർ മൈനസ് ആർ എഴുതി ഒന്നും ഇനിയും കുറയ്ക്കേണ്ട, നിർത്തിയേക്കണം കേട്ടോ. സെയിമായി ഫോർ മൈനസ് ആർ ഫാക്ടോറിയൽ, ഫോർ മൈനസ് ആർ ഫാക്ടോറിയൽ ക്യാൻസൽ, അത് ക്യാൻസൽ ആണ്. ഫോർ മൈനസ് ആർ ഫാക്ടോറിയൽ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പാടാണ്. വേരിയബിൾ ഇട്ടുകൊണ്ടുള്ള ഫാക്ടോറിയൽസ് കടന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. ബാക്കി ഇനി ഇവിടെ ഉള്ളത് വൺ ഈക്വൽ ടു സിക്സ് ബൈ ഇതാണ്, ഇയാൾ ഇങ്ങോട്ട് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സിക്സ് മൈനസ് ആർ ഇൻറ്റു ഫൈവ് മൈനസ് ആർ ഈസ് ഈക്വൽ ടു സിക്സ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ സിക്സ് ഇൻറ്റു ഫൈവ് തേർട്ടി, സിക്സ് ഇൻറ്റു മൈനസ് ആർ മൈനസ് സിക്സ് ആർ, മൈനസ് ഫൈവ് ആർ പ്ലസ് ആർ സ്ക്വയർ മൈനസ് സിക്സ് ഈക്വൽ സീറോ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, പത്താം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്, പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം, പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആർ സ്ക്വയർ ആദ്യം എഴുതി, മൈനസ് സിക്സ് ആർ മൈനസ് ഫൈവ് ആർ മൈനസ് ഇലവൺ ആർ, മുപ്പതിൽ നിന്നും ആറ് പോയാൽ ഇരുപത്തി നാല് ഈക്വൽ എത്രയായി സീറോ. ഇപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനായി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഹോൾ ഡിവൈഡ് ബൈ എത്രയാണ് ടു എ, എല്ലാവർക്കും അറിയാം. അത് വെച്ചുകൊണ്ട് അതിനെ അങ്ങോട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ സമം പ്രോഡക്റ്റ് ഒക്കെ വെച്ചുകൊണ്ട് സി ബി സിക്കാർ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, എട്ടും മൂന്നും പതിനൊന്ന്, എട്ട് ഗുണം മൂന്ന് ഇരുപത്തിനാല്, ആ രണ്ട് നമ്പറിൻ്റെ പ്രത്യേകത ഉണ്ടോ, എട്ട് പ്ലസ് മൂന്നാണ് പതിനൊന്ന്, എട്ട് ഗുണം മൂന്നാണ് ഇരുപത്തിനാല്, അപ്പോൾ ആൻസർ കിട്ടി എട്ട് മൂന്ന്, അത്രയേ ഉള്ളൂ. പക്ഷേ നിങ്ങൾ ചെയ്തെടുക്കണം എയ്റ്റ് ആൻഡ് ത്രീ, ആൻസർ കിട്ടി. പക്ഷേ നിങ്ങളതിനെ മൈനസ് ബി പ്ലസ് ഓഫ് മൈനസ് അപ്ലൈ ചെയ്ത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അവിടെ വെച്ച് അവർ വിട്ടിടും കേട്ടോ. ഓക്കെ, എയ്റ്റ് ആൻഡ് ത്രീ, ഇപ്പോൾ രണ്ട് പേരെ കിട്ടി, ഇതിനകത്ത് ഏതാണ് പോസിബിൾ, രണ്ട് പോസിറ്റീവ് ആവും, രണ്ട് പോസിറ്റീവ് ആവുമ്പോൾ പ്രശ്നമുണ്ട്, രണ്ട് പേരെയും കൂടെ ചിലപ്പോൾ എടുക്കാൻ പറ്റിയില്ല എന്ന് വരും. അപ്പോൾ ഒരാൾ ഒഴിവാക്കണം, ആരെ ഒഴിവാക്കണം, ആരെ അക്സെപ്റ്റ് ചെയ്യണം. നോക്കിക്കേ, ഫോർ പി ആർ നിങ്ങൾ നോക്കിക്കണം, ഈ ആറിൻ്റെ പ്ലേസ് വരുന്നത് ഈ നമ്പറിനേക്കാളും ചെറുതോ ഈക്വലോ വരാൻ പാടുള്ളൂ, വലുതാവാൻ പാടില്ല ഇവിടം, ഇതിനേക്കാളും വലുതാവാൻ പാടില്ല ഇവിടം. അപ്പോൾ ഈ ആറിൻ്റെ വാല്യൂ എന്തായാലും ഫോറിനേക്കാളും താന്നോ ഫോറിനോളം ആകണം, ഫോറിനേക്കാളും താന്നുള്ള നമ്പർ ഏതാ അത്രയും. അപ്പോൾ നമുക്ക് ആർ ഈസ് ഈക്വൽ ടു ത്രീ ഇസ് ദ പോസിബിൾ വാല്യൂ, എയ്റ്റിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എയ്റ്റ് എന്ന് എഴുതിക്കഴിഞ്ഞാൽ ഫോർ പി എയ്റ്റ് ഒരിക്കലും പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല രണ്ട് പ്രോബ്ലംസ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, കുട്ടികൾക്കെല്ലാം ഡൗട്ട് ആയിട്ടുള്ളതാണ്, പക്ഷെ വളരെ സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട്. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങളൊന്ന് മറക്കാമെന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവരും അടുത്ത ക്ലാസ്സിന് വേണ്ടി വാച്ച് ചെയ്യുക. ഗുഡ് ബൈ.